അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. ലഞ്ചിനായിട്ടും ഡിന്നറിനായിട്ടും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഉപ്പേരിയാണിത്. ബീട്രൂട്ട് തോരൻ. ബീട്രൂട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂണ് കടുകും ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം കടുകെല്ലാം നല്ലോണം പൊട്ടി വരണം, ഒന്നും പൊട്ടാതിരിക്കരുത്. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിനെല്ലാം കൂടി, പച്ചമുളക് രണ്ട് പച്ചമുളക്, ഇപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. അപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ട് ഒരു അല്ലി കറിവേപ്പിനെല്ലാം കൂടി അതിലേക്ക് ഇട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക. ബീട്രൂട്ടിൻ്റെ നമ്മൾ ചേർത്ത ഉപ്പ് ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മൾ അടച്ചു വെച്ച മൂടി തുറന്നു നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് സ്ലോ ആക്കിയിട്ട് വേണം വെക്കാൻ. അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചു എടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വേണം, സ്പീഡ് ഒരിക്കലും കൂട്ടരുത്. എന്നിട്ട് അതിലേക്കുള്ള നീരാവി ഉണ്ടല്ലോ അത് അതിലേക്ക് തന്നെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ 2 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് തേങ്ങ ചേർക്കുക. ഈ ബീട്രൂട്ട് ഉപ്പേരിയിൽ തേങ്ങ ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൂടി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടി എടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ ഉപ്പേരി റെഡിയായി.